ഇന്നത്തെ ഏറ്റവും പുതിയ ഒ ടി ടി അപ്ഡേറ്റുകളിലേക്ക് എല്ലാ മാനസ് സിനിമാ പ്രേമികൾക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലൊക്കെ എത്തിയ സിനിമകൾ ഉൾപ്പെടെയുള്ള സിനിമകളുടെ ഏറ്റവും പുതിയ ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് കാത്തിരിക്കുന്ന സിനിമയാണ് ജയസൂര്യ നായകനെത്തുന്ന ഈഷോ. നേരത്തെ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ വിവാദമുണ്ടാക്കിയ സിനിമ കൂടിയായിരുന്നു ഈഷോ. നാദൃഷയുടെ സംവിധാനത്തിൽ ജയസൂര്യ നായകനെത്തിയ ഈ ഒരു ത്രില്ലർ സിനിമ സോണിലി ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒക്ടോബർ 5-ാം തീയതി, അതായത് മറ്റന്നാൾ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് സോണിലിവ് അറിയിച്ചിരിക്കുന്നത്. പാനന്തന റിലീസായിട്ട് ഒ ടി ടി റിലീസ് ചെയ്യാനിരിക്കുന്ന ഈ ഷോ പതിവായിട്ട് സോണിലിവ് പുറത്തിറക്കുന്ന സിനിമകൾ പോലെ ഒരു ദിവസം മുന്നേ തന്നെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടും. നാളെ 4-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ശേഷം ഏത് സമയത്തും സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടേക്കാം. 2-ാമത്തെ ഒ ടി ടി റിലീസ് ബോളിവുഡിൽ നിന്നാണ്. വിക്രം വേദ എന്നാണ് സിനിമയുടെ പേര്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ഹിന്ദി സിനിമയുടെ ഏറ്റവും പുതിയ ഒ ടി ടി അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ഹൃതിക് റോഷൻ, സൈഫ് അലി ഖാൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ബോളിവുഡ് സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് നേരത്തെ തന്നെ സ്വന്തമാക്കിയിട്ടുള്ളത് വൂട്ട് സെലക്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമാണ്. അടുത്ത കാലത്ത് ബോളിവുഡിൽ നിന്നുള്ള പല സിനിമകളും 4 മുതൽ 8 ആഴ്ചകൾക്കിടയിൽ മാത്രമേ തിയേറ്ററുകളിലേക്ക് എത്തിയതിന് ശേഷം ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുകയുള്ളൂ. അങ്ങനെയെങ്കിൽ വിക്രം വേദ എന്ന സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുക നവംബർ മാസം പകുതിക്ക് ശേഷം, അതല്ലെങ്കിൽ ഡിസംബർ മാസം ആദ്യവാരത്തോടെ ആയിരിക്കും. 3-ാമത്തെ ഒ ടി ടി അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. നാനി വരുവേൻ എന്നാണ് സിനിമയുടെ പേര്. ധനുഷ് വില്ലൻ വേഷത്തിലും നായക വേഷത്തിലെത്തിയ സെൽവരാഘവൻ സംവിധാനം ചെയ്ത ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണ് നാനി വരുവേൻ എന്ന സിനിമ. തിയേറ്ററുകളിലെ റിലീസിനെത്തുന്നതിന് മുന്നേ തന്നെ മികച്ചൊരു തുകയ്ക്കാണ് സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് ആമസോൺ പ്രൈം നേരത്തെ തന്നെ സ്വന്തമാക്കിയത്. പ്രീ ബിസിനസ്സിലൂടെ ഇതിനോടകം തന്നെ ലാഭം കണ്ടെത്തിയ ധനുഷിന്റെ നാനി വരുവേൻ എന്ന സിനിമ ആമസോൺ പ്രൈമിലൂടെ ദീപാവലി പ്രമാണിച്ച് ഈ ഒക്ടോബർ മാസം അവസാന വാരത്തിനുള്ളിൽ തന്നെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുമെന്നത് നിലവിൽ കൺഫേം ആക്കപ്പെട്ടിട്ടുണ്ട്. സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റ് അടുത്ത 2 ആഴ്ചകൾക്കിടയിൽ തന്നെ പുറത്തു വരുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഇന്നത്തെ 4-ാമത്തെ ഒ ടി ടി അപ്ഡേറ്റ്, കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലൊക്കെ എത്തിയ മലയാളത്തിൽ ഏറ്റവും പുതിയ ഫാമിലി കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന മേ ഹൂ മൂസ എന്ന സിനിമയുടേതാണ്. ജിബു ജേക്കബിന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി നായകനെത്തിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ ഒ ടി ടി റൈറ്റ്സിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരം ഇപ്പോഴത്തെ കൺഫേം ആക്കപ്പെട്ട വിവരം പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ ഒരു ഘട്ടത്തിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കി, ഏഷ്യനെറ്റ് സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കി എന്നായിരുന്നു വിവരം ഉണ്ടായിരുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് സിനിമ നിർമ്മിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അത് ഏകദേശം കൺഫേം ആക്കപ്പെട്ട വിവരവുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഏഷ്യനെറ്റും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും സിനിമയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. പകരം സി നെറ്റ്വർക്ക് സിനിമ സ്വന്തമാക്കിയെന്നാണ് വിവരം. പാപ്പന് ശേഷം മറ്റൊരു സുരേഷ് ഗോപി സിനിമ കൂടി ഇതോടുകൂടി സി നെറ്റ്വർക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ്. C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ മേ ഹോ മൂസ എന്ന സിനിമ ഈ വരുന്ന നവംബർ മാസം ആദ്യവാരത്തോടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. അവസാനത്തെ ഒ ടി ടി അപ്ഡേറ്റ് തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ചരിത്ര ബ്രഹ്മാണ്ഡ സിനിമയായ പൊന്നിയൻ സെൽവൻ എന്ന സിനിമയുടേതാണ്. മണിരത്നം സംവിധാനം ചെയ്ത ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മാസങ്ങൾക്ക് മുന്നേ തന്നെ ആമസോൺ പ്രൈം സ്വന്തമാക്കിയിരുന്നു. സിനിമയുടെ ആദ്യ ഭാഗത്തിൻ്റെയും 2-ാം ഭാഗത്തിൻ്റെയും ഒ ടി ടി റൈറ്റ്സ് ആമസോൺ പ്രൈം തന്നെയാണ് നേരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. ആമസോൺ പ്രൈമിലൂടെ സിനിമ നവംബർ മാസം ആദ്യവാരത്തോടെ ഒ ടി ടി റിലീസ് ചെയ്യാനായിട്ടാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. തിയേറ്ററുകളിലെ മികച്ച വിജയത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ കൂടുതൽ ഒ ടി ടി അപ്ഡേറ്റുകൾക്കൊക്കെയായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.